എന്നോടുള്ള നിൻ സ്നേഹം ഓർക്കുമ്പോൾ
ഈശോയേ, എന്നോടുള്ള വാത്സല്യം കാണുമ്പോൾ ഈശോയേ. കേൾക്കുന്നു ഞാൻ നിന്റെ വചനം, നീ മാത്രമാണെൻ്റെ ഉള്ളിൽ തിരുമൊഴികളായി. കേൾക്കുന്നു ഞാൻ നിന്റെ വചനം, കാരുണ്യമായ എൻ്റെ ഉള്ളിൽ ഒരു തൂവലായി തഴുകുന്നവൻ. കാരുണ്യമായ എൻ്റെ ഉള്ളിൽ ഒരു കഴുകുന്നവൻ, അറിയുന്നു നിൻ സ്പർശമൊഴി മോദമായി. എന്നോടുള്ള നിൻ സ്നേഹം ഓർക്കുമ്പോൾ ഈശോയേ, എന്നോടുള്ള വാത്സല്യം കൊതിക്കുന്നോ ഞാൻ നിന്നോടൊന്നായി ചേരുവാൻ, നിന്റേതായി മാറുവാൻ, നിന്നിൽ ഒന്നായി തീരുവാൻ. എന്നോടുള്ള നിൻ സ്നേഹം ഓർക്കുമ്പോൾ ഈശോയേ, എന്നോടുള്ള വാത്സല്യം കാണുമ്പോൾ ഈശോയേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 25-ാം തിരുവചനം. ലാസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മർത്തയോട് ഈശോ നൽകുന്ന മറുപടിയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജനനം, ജീവിതം, മരണം. ഒരു വ്യക്തിയുടെ ഈ ലോകയാത്രയിലെ ഉപേക്ഷിക്കാനാവാത്ത, വിസ്മരിക്കാനാവാത്ത, വിട്ടുനിൽക്കാനാവാത്ത 3 സത്യങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. ഒരുവൻ ജനിച്ചാൽ അവൻ ജീവിച്ച് മരിക്കുകയാണ്. നവംബർ മാസത്തിൻ്റെ വാതായനത്തിൽ എത്തി നിൽക്കുമ്പോൾ മരണത്തെക്കുറിച്ചൊരു ചെറു ചിന്തയാവാമെന്ന് ഞാൻ കരുതുകയായിരുന്നു. നിശ്ചയമായും ഒരു വ്യക്തിയുടെ ജനനത്തെ സംബന്ധിച്ച് ഒത്തിരിയേറെ കരുതലുണ്ട്, ഒരുക്കമുണ്ട്, പ്രാർത്ഥനയുണ്ട്. അവൻ്റെ ജനനം വളരെ ഗൗരവമായിട്ട് ഓരോ മാതാപിതാക്കളും തിരുസഭയും കുടുംബവും അതിനെ കാണുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. തുടർന്നങ്ങോട്ട് അവൻ്റെ ജീവിതം ഓരോരോ തലങ്ങളിലൂടെ വളർന്നു പോകുമ്പോൾ അതിനെയും വളരെ ഗൗരവമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ, അവൻ്റെ ഭൗതിക വളർച്ചയിൽ, അവൻ്റെ ജീവിതയാത്രയിൽ, സമൂഹം ഒന്നാകുകയും കുടുംബമായിട്ടും സഭയായിട്ടും അവനെ രൂപപ്പെടുത്തി വളർത്തി വലുതാക്കുന്നുണ്ട്. എന്നാൽ 3-ാമത്തെ സത്യമായ മരണത്തിലേക്ക് എത്തുമ്പോൾ വളരെ ശുഷ്കമായ, പരിമിതമായ തയ്യാറെടുപ്പുകൾ ആ വ്യക്തിക്കും, ഒരുപക്ഷെ വളരെ അവസാന സമയത്ത് രോഗീലേപനം എന്ന ഒരു ശുശ്രൂഷയിൽ മാത്രം പോലും ഒതുങ്ങിപ്പോവുകയും ആകസ്മിക മരണത്തിൽ പെട്ടുപോവുകയും ചെയ്യാറുണ്ട്. ഞാനിങ്ങനൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ, ഒത്തിരിയേറെ ഗൗരവം നമ്മുടെ ജനനത്തിനും ജീവിതത്തിനും കൊടുക്കുമ്പോൾ മരണത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുവെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ
ഗൗരവമായി എടുക്കാതെ ജനനം ജീവിതം എന്ന രണ്ട് സത്യത്തിനു വേണ്ടി മാത്രം ഒത്തിരിയേറെ ഗൗരവം കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് ഇന്ന് ജീവിതം പോകുന്നു എന്നൊരു ചിന്ത കാഴ്ചപ്പാട് മനസ്സിൽ വരുന്നുണ്ട്. ജനനത്തെ സംബന്ധിച്ചും ജീവിതത്തെ സംബന്ധിച്ചും അതിൻ്റെ ഭൗതിക തലത്തേക്ക് സംബന്ധിച്ചുമൊക്കെ ധ്യാനങ്ങളുണ്ട്, ധ്യാന കേന്ദ്രങ്ങളുണ്ട്, പഠനങ്ങളുണ്ട്, പ്രബോധനങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ള ചിന്തകളിലേക്ക് അധികമാരും ആഴമായിട്ട് പോവാറില്ല. ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തകൾക്ക് ഉണർത്തുപാട്ടാവാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, മരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമുഖം എന്ന് നാം പറയുമ്പോഴും ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഇന്നുകളിലുണ്ട്, എൻ്റെ ഇന്നലകളിലുണ്ട്, എൻ്റെ നെക്സ്റ്റ് നാളെയുണ്ട് എന്നുള്ള ഒരു അടുത്ത ചിന്തയും അടുത്ത ബോധ്യവും ഒത്തിരി അകലെയാണെന്നുള്ളൊരു സത്യമാണ് നമ്മളെ തൊട്ടു നിൽക്കുന്നത്. മരണമെന്നത് ഒരു ഭയം പോലുമായി മാറാറുണ്ട്. മരണഭയം, എന്താണ് മരണഭയം? ജീവിതത്തെ മരണത്തിൽ നിന്നും വേർപെടുത്തി കാണുന്നു എന്നുള്ളതാണ് മരണഭയത്തിന് കാരണം. ജീവിതത്തെ മരണത്തോട് ചേർത്ത് നിർത്തി കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള രോഗങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വിഷമതകൾ, വേദനകൾ, ജീവിത പ്രതിസന്ധികൾ, അതിനെയൊക്കെ വളരെ ലളിതമായും പരിഹാരപരമായ രീതിയിൽ മുന്നോട്ട് പരിഹരിച്ചു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ മരണമെന്ന ആ യാഥാർത്ഥ്യത്തെ നേരിടുവാനും അതിനൊരു പരിഹാര വഴി, അതിനൊരു സൗഖ്യത്തിൻ്റെ വഴി കണ്ടെത്താൻ ഒരു വ്യക്തിക്ക് സാധിക്കാതെ പോകുന്നുമുണ്ട്. അപ്പോൾ മരണത്തെ ജീവിതത്തിൽ നിന്ന് വേർപെടുത്തി കാണുന്ന ആ ഒരവസ്ഥയിൽ നിന്നും എൻ്റെ ഇടം കൈ വലം കൈയോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളം കൈ ഞാൻ തൊട്ടറിയുന്ന ഒരു തണുപ്പുണ്ട്, അതിന് മരണമെന്ന് പേരിട്ടാൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരു വ്യക്തി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ചിന്ത, ഒരു സത്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂട്ടുപിടിക്കാവുന്നതാണ്. നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തിൻ്റെ അർത്ഥത്തിൽ ഒരുവൻ ആയുസ് 70 ഏറിയാൽ 80 പറയുക. 70 80 365 ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു 30,000 ദിവസത്തിൻ്റെ ഉള്ളിലുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം. ജീവിച്ചു തരുന്ന ഓരോ ദിവസത്തെയും കലണ്ടറിൽ നിന്ന് വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് വാക്കി എണ്ണെടുത്ത് കഴിയുമ്പോൾ ശേഷിക്കുന്ന ജീവിതങ്ങൾ എത്രയോ തുച്ഛവും ചെറുതാണ്. 50 കഴിഞ്ഞവൻ്റെ ജീവിതത്തിന് ഇനി 15,000 ദിവസമേ ഉള്ളൂ എന്നുള്ളതും മുന്നോട്ട് ഓരോ 10 ആ ഒരു 6,500 ദിവസം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ മരണം നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും യാഥാർത്ഥ്യമായി നിൽക്കുന്ന ഈ സത്യത്തെ അടുത്ത് മനസ്സിലാക്കുവാനും അടുത്ത് ജീവിക്കുവാനും സാധിച്ചാൽ നമ്മളെ ഇത്രമേൽ ഈ ഭൂഗുരുത്വബലം ബാധിക്കുകയില്ല. എന്താണ് മരണഭയം എന്ന് പറയുന്നത്? മരണഭയം എന്ന് പറയുന്നത് അത് ജീവിതത്തെ ഒത്തിരിയധികം അഭയം തേടുന്നുള്ളതാണ്. ഭയത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരുപക്ഷെ ധൈര്യമെന്ന് പറഞ്ഞ് അതല്ല, അഭയമാണ്. ഈ ഭൂമിയെ ഒത്തിരി അഭയം തേടുമ്പോൾ, ഈ ഭൂമിയിലേക്ക് ഒത്തിരി ആശ്രയിക്കുമ്പോൾ നമ്മൾ മരണത്തെ ഭയപ്പെടുകയാണ്. പക്ഷേ മരണവും ജീവിതവും ഒന്നായി കണ്ട് ഒന്നായി കൊണ്ടുപോകാനുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഒരു വ്യക്തിയുടെ ഓരോ ദിവസവും ചേർന്ന് നിന്നാൽ ജീവിച്ചിരുന്ന് ഓരോ ദിവസവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു ക്യൂവിലാണ്, കുമ്പസാരിക്കാൻ നിൽക്കുന്നത് പോലെയോ ഭക്ഷണത്തിന് നിൽക്കുന്നത് പോലെയോ നേർച്ചയ്ക്ക് നിൽക്കുന്നത് പോലെയോ ഒക്കെ ഒരു ക്യൂവിലാണ്. ഓരോ വ്യക്തിയും ഇങ്ങനെ മരിച്ച് മരിച്ച് മരണപ്പെട്ട് മരണപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പ് അടുത്തടുത്ത് വരുന്നുണ്ട്. ഇത് സത്യം തന്നെയാണ്, പക്ഷേ ഇതൊരു ഇഷ്ടപ്പെടാത്ത സത്യമാണ്. അപ്പോൾ ഈ സത്യങ്ങളിലേക്കുള്ള ഒരു തുറവി നമുക്കുണ്ടെങ്കിൽ ജനനം, ജീവിതം, മരണം നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ലൈഫ് ഈസ് എ ബ്രത്ത് ഇൻ, ഡെത്ത് ഈസ് എ ബ്രത്ത് ഔട്ട് എന്ന് പറയാൻ സാധിക്കുക. ജീവിതമെന്ന് ജീവനെന്ന് പറയുന്നത് ഒരു ഉൾശ്വാസവും മരണമെന്ന് പറയുന്നത് നിശ്വാസവുമായി മാറുകയാണെങ്കിൽ എൻ്റെ രണ്ട് ശ്വാസങ്ങൾക്കിടയിൽ മരണവും കൂടെയുണ്ടെന്നുള്ള ചിന്ത പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു മരണ അവബോധം, ഡെത്ത് കോൺഷ്യസ്നെസ് കൂടെ കൊണ്ട് നടക്കാൻ പറ്റുക, നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ സാധിക്കുക. എവിടെയോ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നതുപോലെ തോന്നുകയാണ്, രണ്ട് തീയതികൾക്കിടയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു രേഖയാണ് ജീവിതം. രണ്ട് തീയതികൾക്ക് ഇടയിൽ കൂട്ടിവരയ്ക്കപ്പെട്ട ഒരു രേഖയാണ് ജീവിതം. ജനനമെന്ന ഒരു രേഖയിൽ നിന്നും മരണമെന്ന ആ തീയതിക്കിടയിൽ ഒരു ചെറു ഒരു സ്പാൻ, അതിൻ്റെ പേരാണ് ജീവിതമെങ്കിൽ എത്രയോ സിമ്പിളാണ്, എത്രയോ ലളിതമാണ് ജീവിതത്തിൻ്റെ ചിത്രമെന്ന് പറയുക. പക്ഷേ നമ്മുടെ ജീവിതം ഒത്തിരിയേറെ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക.
അതാണ് ഈ ഭൂമിയിലേക്ക് നമ്മളെ അങ്ങ് ആകർഷിച്ചു കൊണ്ടുപോകുന്ന ഭൂഗുരുത്വ ബലമെന്ന് പറയുന്നത്. എല്ലാത്തിനെയും എല്ലാവരെയും ഭൂമിയിലേക്ക് ചേർത്ത് നിർത്തുക. ഈശോയുടെ ജീവിതത്തിലൊക്കെ നമ്മൾ വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 33-ാമത്തെ വചനം പറയുന്നില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈശോ ഈ ലോകത്ത് ജീവിക്കുകയായിരുന്നില്ല, ഈശോ ഈ ലോകത്തെ നേരിടുകയായിരുന്നു, കീഴടക്കുകയായിരുന്നു. നമ്മുടെ ജീവിതമോ? ഒരു മൊബൈലിനെ പോലും വേണ്ട എന്ന് വെക്കാൻ സാധിക്കാത്ത വിധം ഈ ഭൂമിയും ഈ ഭൂവസ്തുക്കളും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോന്നിൻ്റെയും എല്ലാത്തിൻ്റെയും അടിമയായി മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ അനാദി സൃഷ്ടിച്ചത് എല്ലാത്തിൻ്റെയും അധിപനായിട്ടായിരുന്നു, എല്ലാത്തിൻ്റെയും ജേതാവായിട്ടായിരുന്നു. പക്ഷേ ഇന്ന് അടിമയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂഗുരുത്വ ബലത്തെ ജയിക്കാൻ സാധിക്കുന്നതിൻ്റെ പേരാണ് മരണത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ചേർത്ത് വെച്ച് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ചെറിയ രണ്ട് തീയതികൾക്കിടയിലുള്ള ഈ ലളിതമായ ജീവിതത്തെ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് നിസ്സാരമായി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷേ ഒരു ഇല ഞെട്ടറ്റ് വീഴുന്ന പോലെ അതങ്ങ് തീർന്നു പോവുകയാണ്. സഹോദരി മരണമേ സ്വാഗതം, എത്രയോ ഗാനം പാടി സന്തോഷത്തോടെയാണ് അസീസിൽ വിശുദ്ധ ഫ്രാൻസിസ് മരണത്തെ പോവുക. യേശുവിൻ്റെ 5 തിരുമുറിവുകളെ സ്വന്തമാക്കി 2 ക്രിസ്തുവെന്ന് അദ്ദേഹം അപരാഭിനാമത്തിൽ അറിയപ്പെട്ടുകൊണ്ട് ഈ ഭൂമി കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെപ്പോലെ ജീവിച്ച് ക്രിസ്തുവിനെപ്പോലെ മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം നഗ്നനായിപ്പോലും ഈ മണ്ണിൽ കിടന്ന് ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹം കടന്നു പോവുക. അപ്പോൾ ജീവിതത്തിന് ഈ ഭൂമിയിലെ ഭൂഗുരുത്വ ബലത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കുന്ന ഒരുവൻ്റെ ആ ഒരു യാത്രയാണ് മരണത്തിലേക്കുള്ള ഒരുക്കവും അതിലേക്കുള്ള ഒരു യാത്രയും എന്ന് പറയുക. നമ്മുടെ ജീവിതത്തെ മരണത്തോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ സാധിക്കുന്നത് അത് സുന്ദരമായൊരു യാത്രയാണ്. കനമില്ലാത്ത ജീവിതം, ലളിതമായ കാഴ്ചപ്പാടുകൾ, അല്പം മതി, ദൈവമേ നീ കൂടെ വേണം, ഇത് ഒരു ലോകത്തിൻ്റെ ചിന്തയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. എത്ര കിട്ടിയാലും മതി വരാത്ത, എത്ര കിട്ടിയാലും തീരാത്ത ആസക്തികളുടെയും ആവലാതികളുടെയും ഉത്കണ്ഠകളുടെയും ഈ ലോകത്തിൽ കുടുംബമായാലും വ്യക്തിയായാലും സഭയായാലും സമൂഹമായാലും ഒന്നിനും മതി വരാത്ത ജീവിതമാണ്. അപ്പോൾ യേശുവിനോടത്തുള്ള ജീവിതത്തിൽ, മരണത്തോട് ചേർന്ന് നിന്നുള്ള ജീവിതത്തിൽ അല്പം മതി, ദൈവമേ നീ കൂടെ വേണം, ഇത് നമുക്ക് ഉള്ളിൽ സൂക്ഷിക്കാവുന്ന വലിയൊരു ചിന്തയാണ്. ഈ ചിന്തയുടെ പ്രധാന കാരണം യേശുവിനോടത്തുള്ളൊരു ജീവിതമാണ്, യേശു കാണിച്ചു തന്നൊരു ജീവിതമാണ്, ലൈറ്റ് വെയിറ്റായ ഒരു ജീവിതമാണ്. അപ്പോൾ നമ്മുടെ ഈ ഭൂഗുരുത്വ ബലത്തെ ഒന്ന് ജയിക്കാൻ സാധിക്കുക, ഭൂമിയിലേക്ക് കെട്ടപ്പെട്ട ബന്ധിക്കപ്പെട്ട ജീവിതത്തെ കുറച്ചുകൂടി ഒന്ന് ലഘൂകരിക്കാൻ സാധിക്കുക. മരണത്തോട് ചേർന്ന് നിന്നുള്ള ചിന്തയാണ്, ആ ചേർന്ന ചിന്തയ്ക്ക് മാത്രമേ ജീവിതത്തെ അല്പം കൂടി ലളിതമായി കാണാൻ സാധിക്കുകയുള്ളൂ, ലാഘവത്തോടെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു ക്യൂവിലാണ് എന്നും നമ്മൾ ഓരോ ദിവസവും ജീവിച്ച് തീരുമ്പോൾ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്നുമുള്ള ആ ഒരു സത്യം നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെയാലും പാടിപ്പോകുന്നത്, മരണം വരും ഒരു നാൾ ഓർക്കുക മർത്തിയാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, അതുകൊണ്ട് സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കുറേ കൃത്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല ഈ ഭൂമിയിൽ, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം മരണത്തോട് ചേർത്ത് നിർത്തി ജീവിക്കുമ്പോൾ നിൻ്റെ കൃത്യങ്ങളെല്ലാം സത്കൃത്യങ്ങളായിട്ട് മാറും. അപ്പോൾ സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഒത്തിരിയേറെ കൃത്യനിർവഹണത്തിൻ്റെ തിരക്കിൽപ്പെട്ട് വളരെയേറെ ഗൗരവമായ ജീവിതത്തിൽ ഓടി അലയുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. പക്ഷേ ഇതൊക്കെയും ഒരു സത്കൃത്യമായി മാറണമെങ്കിൽ, സത്കൃത്യമായി മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് തിരക്കുകൾക്കൊക്കെയും കുറേ കൂടി ശമനം ഉണ്ടാകും. അതുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ സത്കൃത്യങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്, സത്പ്രവൃത്തികളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതിനൊക്കെയും ഈശോ നൽകുന്ന ആ ജീവിത പാഠം, യേശുവിനോട് ചേർന്നുള്ള ജീവിത പാഠം, ഈ ഭൂമിയിലെ ജീവിതത്തെ ലളിതമായി കാണുവാനുള്ള ഒരു മനസ്സ്, ഒരു മനോഭാവം നമ്മളിനിയും ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു, ഇനിയും നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കൂട്ടായ്മ, നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ കത്തോലിക്ക ജീവിതം, വിശ്വാസ ജീവിതം, അതൊരു കമ്മ്യൂണിയൻ ഓഫ് ഫെയ്ത്ത് ആണ്, അതൊരു തീർത്ഥാടനമാണ്, അത് വിശ്വാസയാത്രയാണ്. അഭിലഷണീയമായതെല്ലാം അനുവദനീയമല്ലാത്ത ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം, ക്രിസ്ത്യാനി ജീവിതം, ക്രിസ്തുവിൻ്റെ ജീവിതം. അപ്പോൾ അനുവദനീയമായതിൽ നിന്നും വീണ്ടും സ്ക്രീൻ ചെയ്ത് എൻ്റെ ജനനത്തിനും എൻ്റെ ജീവിതത്തിനും എൻ്റെ മരണത്തിനും ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങളെ സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് ജീവിതമാണ് ഒരുക്കമുള്ള ജീവിതം എന്ന് പറയുക. അപ്പോൾ ഒരുക്കമുള്ള ജീവിതത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുമ്പോൾ കുറേ കൂടിയൊക്കെ നമുക്ക് മതി, ഇത്രയും മതി എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മനസ്സിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസ കൂട്ടായ്മ, സഭയുടെ ഒരു കൂട്ടായ്മ, ഒരു കമ്മ്യൂണിയൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. ആ കമ്മ്യൂണിയൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് തന്നെയും നമുക്കറിയാം, അതൊരു വിജയസഭ, സമരസഭ, സഹനസഭ, ഈ 3 സഭകൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയുണ്ട്. ട്രയംഫൻ ചർച്ച് എന്ന് പറയുന്നത് വിജയസഭയാണ്,
വിജയസഭ എന്ന് പറയുന്നത് അത് സ്വർഗതൃപ്തിയുടെ കൂട്ടായ്മയാണ്. രണ്ടാമതൊന്നുണ്ട് സഹനസഭ. സഹനസഭ എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിൻ്റെ ജീവിതാവസ്ഥയാണ്. സ്വർഗത്തിലേക്കുള്ള യാത്രയിലെ ഇടവഴിയിലെ ആ ഒരു വിശുദ്ധീകരണത്തിൻ്റെ മേഖലയാണ് ഈ സഹനസഭ അല്ലെങ്കിൽ സഫറിങ് ചർച്ച് എന്ന് പറയുക. മറ്റൊന്നുണ്ട്, അതാണ് മിലിറ്റൻറ്റ് ചർച്ച്. അതൊരു സമരഭൂമിയാണ്. സമരഭൂമിയിലാണ് നമ്മൾ ജീവിക്കുക. സമരം എന്ന് പറയുന്നത് എനിക്ക് ചിലതൊക്കെ ശത്രുവാണ്, എനിക്ക് ചിലതൊക്കെ പാടില്ലാത്തതാണ്. ഐ ഹാവ് ടു കോൺക്വർ ദാറ്റ്. അതിനെ ഞാൻ ജയിക്കേണ്ടിയിരിക്കുന്നു. അതുമായി ഞാൻ ഫൈറ്റ് കൊണ്ടാണ്. വിശുദ്ധ പൗലോസ് ലേഖ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 6-ാം അധ്യായത്തിൽ 13 മുതൽ വചനങ്ങളിൽ പറയുന്നുണ്ട്, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികൾക്കുമെതിരെ നമ്മൾ യുദ്ധം ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധവും ധരിക്കുവിൻ. ഒരു ക്രിസ്തീയ ജീവിതയാത്ര ഒരു തീർത്ഥാടനമാണെന്നാണ് മിലിറ്റൻറ്റ് ചർച്ച് പഠിപ്പിക്കുന്നത്, സമരസഭ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ വചനം ഒരു അനുർത്ഥമാണ്. ഈ ഭൂമിയെ നമ്മൾ കുറച്ചുകൂടിയൊക്കെ തീർത്ഥാടകരായി മാറണം. ഇറ്റ് ഇസ് എ പിൽഗ്രിമേജ്, നോട്ട് എ പിക്നിക്. നമ്മൾ ഒരു തീർത്ഥാടനത്തിലാണ്, ടൂറിസ്റ്റുകളല്ല. ക്രിസ്തീയ ജീവിത മേഖലയിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ച്, സഭാജീവിതത്തെ സംബന്ധിച്ച് നമുക്കെടുക്കാവുന്ന യാഥാർത്ഥ്യം ഇതാണ്, നമ്മൾ പിൽഗ്രിംസാണ്, നമ്മൾ തീർത്ഥാടകരാണ്. ആ തീർത്ഥാടനത്തിൽ നമ്മൾ കുറെ ജീവിതത്തിൻ്റെ പരിമിതികളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ചില ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ. എത്രയോ മനോഹരമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ 7-ാം വചനം പറയുന്നത്, നല്ലത് ചെയ്താൽ നീയും സ്വീകാര്യനാവുകയില്ലേ, പാപം നിൻ്റെ പടിവാതിലിൽ പതിയിരപ്പുണ്ടെന്ന് നീ ഓർക്കണം, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. നല്ലത് ചെയ്താൽ നീയും സ്വീകാര്യനാകും. സ്വർഗത്തിൻ്റെ സ്വീകാര്യനാകണമെങ്കിൽ നമ്മൾ ചില ഫൈറ്റിംഗ് മെത്തേഡിലൂടെ കടന്നു പോകണം. അതിൻ്റെ ചില ആയുധങ്ങൾ നമ്മൾ ധരിച്ചുകൊണ്ട് പോകണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ സുന്ദരവും സുഗമവുമായി ആകർഷകമായി അലങ്കരിക്കപ്പെട്ട ഒരു ഫാൻസി കൾച്ചർ, ആധുനിക യുഗത്തിൻ്റെ കാണാൻ കൊള്ളാവുന്ന ഒരു ഫാൻസി കൾച്ചർ, ഫാൻസി ലൈഫ് സ്റ്റൈൽ, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം നമ്മൾക്ക് അങ്ങ് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നതല്ല. നമ്മുടെ ജീവിതത്തിന് കുറച്ച് ലക്ഷ്മണരേഖകൾ വരയ്ക്കേണ്ടതുണ്ട്. അനുവദനീയമായതും പാടില്ലാത്തതുമായ ചില ലക്ഷ്മണരേഖകൾ നമ്മുടെ കുടുംബത്തിലേക്കും വ്യക്തിജീവിതത്തിലേക്കും സഭാജീവിതത്തിലേക്കും നമ്മുടെ ബന്ധങ്ങളിലുമൊക്കെയും ഈ ലക്ഷ്മണരേഖകൾ ഭേദിക്കുന്നതാണ് ഈ ഭൂഗുരുത്വബലം വർദ്ധിക്കാൻ കാരണമാകുന്നത്. അപ്പോൾ നമുക്ക് കുറേ കൂടി സെലക്റ്റീവ് ആവുക, കുറേ കൂടി സ്ക്രീൻഡ് ആവുക, കുറച്ചുകൂടി എൻ്റെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് വെച്ച്, വചനത്തോട് ചേർത്ത് വെച്ച്, ഞാനും ഒരു തീർത്ഥാടനത്തിലാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കുറച്ചുകൂടി രൂപമാറ്റം സംഭവിക്കും. അപ്പോൾ നമ്മളെ ബന്ധിച്ചിരുന്ന ഒന്നുമില്ല ഈ ഭൂമിയിൽ. നമുക്ക് ഏത് നിമിഷവും ഏത് ദിവസവും പോകാൻ തക്ക വിധം നമ്മൾ കനം കുറഞ്ഞവനായിരിക്കും. നമുക്ക് ഉപേക്ഷിക്കുന്നൊരു വിഷമമില്ല. നമുക്ക് മുമ്പ് ജീവിച്ചു പോയ വിശുദ്ധര്, നമുക്ക് മുമ്പ് ജീവിച്ചു പോയ രക്തസാക്ഷികൾ, എത്രയോ ഈസി ആയിട്ടാണ് ജീവിതത്തെയൊക്കെ കഴുത്തു മുറിക്കുവാനും മുൾക്കിടക്കുകളിലേക്കും വലിയ വലിയ പീഡനങ്ങളിലേക്കും സിംഹക്കുഴിയിലേക്കും ഒക്കെ ചുമ്മാ വലിച്ചെറിയുന്നത്. നമുക്കൊക്കെ ഒരു നമ്മുടെ ജീവിതത്തെ ചെറിയ ചെറിയ അംശങ്ങൾ പോലും ഏതെങ്കിലും വിധത്തിൽ ത്യാഗം ചെയ്യാൻ സാധിക്കാത്ത വിധം നമ്മൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടും ബന്ധനത്തിലും കഴിയുമ്പോൾ ഈ ഭൂമിയുടെ ഭാരം നമ്മളെ കൂടുതൽ നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് സെലക്റ്റീവ് ആയിക്കൊണ്ട് കുറച്ചുകൂടി നമ്മളൊന്ന് ദൈവത്തിൻ്റെ ആ കൃപയിലേക്ക് വന്നുകൊണ്ട് കുറച്ചുകൂടി നീ ഒരു തീർത്ഥാടനത്തിലാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാനുള്ള ഒരു വലിയ വിളി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. അപ്പോൾ ജനനത്തെ വളരെ ഗൗരവമായി എടുക്കുന്നു, ജീവിതത്തെ അതിൽ കൂടുതൽ ഗൗരവമായി എടുക്കുന്നു. പക്ഷേ മരണത്തെ മാത്രം 70 വയസ്സിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരുക്കത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കയ്യിലിരിക്കുന്നത് കൊന്തയാണോ കയറാണോ എന്ന് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത വിധം അവൻ അബോധാവസ്ഥയിലാണ്. ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന യേശു മറിയ യോസേഫിനെ കൊണ്ട് മാത്രം ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തെ സുന്ദരമാക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ അവയവങ്ങൾക്കും നമ്മുടെ ശരീരത്തിനും ആരോഗ്യവും കരുത്തുമുള്ളപ്പോൾ വേണം നമുക്ക് പുണ്യം നേടാൻ. എന്നും നിൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യാൻ കരുത്തുണ്ടോ? എന്നും നിൻ്റെ ശരീരത്തിന് പാപം ചെയ്യാൻ ആരോഗ്യമുണ്ടോ? എന്നും നിൻ്റെ അവയവങ്ങൾക്ക് കരുത്തും കൊഴുപ്പുമുണ്ടോ പാപം ചെയ്യാൻ? അന്ന് മാത്രമേ ആ അവയവങ്ങൾ കൊണ്ട് നിനക്ക് പുണ്യം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വാർദ്ധക്യത്തിൻ്റെ ഒരു സായാഹ്നത്തിലേക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ സ്വർഗയാത്രയ്ക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാലം മുഴുവനും ഈ ഭൂമിയിലെ ഒരു ഭൂഗുരുത്വബലത്തിൽപ്പെട്ട് സുന്ദരമായ ജീവിതത്തിനുണ്ടി പോയിട്ട് വാർദ്ധക്യത്തിൽ കൊന്ത ചെല്ലി നമുക്ക് ജീവിക്കാം, സ്വർഗത്തിൽ പോകാമെന്നൊരു വിചാരം അത് മൗഢ്യമാണെന്നുള്ളതാണ് കത്തോലിക്കാ സഭയിൽ വിശ്വാസ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്ന് പറയുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ഈ ഒരു മിലിറ്റൻസ് വേൾഡിൽ, സമര ഭൂമിയിൽ, കുറേ കൂടി യുദ്ധമുഖത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് തോൽപ്പിക്കേണ്ട തിന്മകളെ, ആസക്തികളെ, പ്രവണതകളെ നമ്മുടെ ജീവിതത്തിൽ തോൽപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും നീ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നിൻ്റെ ചേർന്ന് നിൽക്കുന്ന മരണത്തിൻ്റെ ആ അവസ്ഥകളെ മനസ്സിലാക്കി ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ജീവിതം സുന്ദരമാകുന്നു, ദൈവികമായി മാറുന്നു, സഭാത്മകമായി മാറുന്നു, വിശുദ്ധമായി മാറുന്നു.
ഈ വിളിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്ക് കൂടെ ചേർത്ത് വയ്ക്കാം. തമ്പുരാൻ്റെ സന്നിധിയിൽ ഇന്നോളം ദൈവം നൽകിയ എല്ലാ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൗതിക മേഖലയെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശിഷ്ടജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങളെ കൂട്ടിക്കുറച്ചെടുത്തിട്ട് എത്ര ദിവസമുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കി ഓരോ ദിവസത്തിനും ദൈവത്തോട് ചേർത്ത് വെച്ച് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി അല്പം മതി ദൈവമേ നീ കൂടെ വേണം എന്ന ആ ഒരു വലിയ നന്മയുള്ള ചിന്ത ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിന് നമ്മുടെ കുടുംബങ്ങളും വ്യക്തി ജീവിതങ്ങളും വിശേഷ ഇന്നത്തെ കുട്ടികളുടെ തലമുറകളും യുവതി യുവാക്കന്മാരുടെ തലമുറകളൊക്കെയും ഒന്ന് രൂപപ്പെട്ട് വരുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. മരണം നമ്മുടെ ജീവിതത്തിൻ്റെ സത്യമാണ്, അത് നമ്മുടെ കൂടെയുള്ളൊരു യാഥാർത്ഥ്യമാണ്, ഉള്ളംകൈയിൽ ചേർന്ന് നിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലൊത്തുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് ക്രമീകരിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തെ തമ്പുരാന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഇന്നോളം നൽകിയ എല്ലാ നന്മകൾക്ക് നന്ദി പറയുകയും ആത്മീയവും ഭൗതികവും ശാരീരികവും മാനസികവുമായ കൃപകളെ ഞങ്ങൾ പ്രത്യേകം സ്മരിക്കുകയും ചെയ്യുന്നു. എങ്കിലും നീ ഈ ഭൂമിയിൽ ജീവിച്ച് മരണപ്പെട്ടു പോകുമ്പോൾ എത്രയോ നിസ്സാരമായ എത്രയോ ലളിതമായ ജീവിതശൈലികൾ അല്പം മാത്രം മതിയായിരുന്നു ഈ ഭൂമിയിൽ ജീവിക്കാൻ. ഞങ്ങളുടെ ജീവിതം ഒത്തിരി ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്നു. നല്ല തമ്പുരാനെ, ഈ ഭൂമിയിൽ ഞങ്ങളുടെ ജീവിതം തീർത്ഥാടനമാണെന്നുള്ള ബോധ്യത്തിൽ ഈ ഭൂമിയിലെ എല്ലാ ജീവിത ക്രമീകരണങ്ങളിലും കുറേ കൂടി സെലക്റ്റീവായിക്കൊണ്ട് അഴുതാത്തതെല്ലാം മാറ്റി ദൈവത്തോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിച്ച് മുന്നേറുവാനും മരണചിന്ത കൂടെ നിർത്തിക്കൊണ്ട് മരണത്തോടൊപ്പം ജീവിക്കുവാന് മരണത്തെ ജീവിതം വേർപെടുത്തി കാണാതെ ഒന്നായി കണ്ടുകൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപയും നിന്നോടൊപ്പം മരിക്കുവാനുള്ള ഒരു വലിയ വിളിയും ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ വിളിയും ഈ നിലയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ അനുഗ്രഹവും കൃപയും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്, സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.